ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ആലപ്പുഴ ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. ഹൗസ് ബോട്ട് യാത്ര തന്നെയായിരുന്നു നമ്മുടെ ആലപ്പുഴ ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം. പെരിന്തൽമണ്ണയിൽ തിരൂർക്കാടാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് ആലപ്പുഴയിലെത്താൻ. ഇപ്പോൾ നമ്മൾ പുലർച്ചെ ഒരു 4:30 നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഒരു 10 മണിയോടെ നമ്മൾ ആലപ്പുഴയിലെത്തി. അതിനിടയിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഏകദേശം 11 മണിയോടെ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ നൽകി അവർ നമ്മൾ സ്വീകരിച്ചു. 11:30 നമ്മൾ ഹൗസ് ബോട്ട് യാത്ര തുടങ്ങി. യാത്രയിൽ നമ്മോടൊപ്പം നമ്മുടെ ഫാമിലിയും അതുപോലെ 3 സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ട്രിപ്പായിട്ടാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു അനുഭവമായിരുന്നു. ഒരേ തുടങ്ങുന്ന യാത്ര വൈകിട്ട് 5 മണിയോടെ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതിൽ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും ഉച്ചക്കൊരു ലഞ്ചും വൈകിട്ടൊരു ടീയും സ്നാക്സും ലഭിക്കുന്ന രീതിയിലാണ് പാക്കേജ്. ഓരോ പാക്കേജിൻ്റെയും വില നിശ്ചയിക്കുന്നത് സീസൺ അനുസരിച്ചാണ്. അതുപോലെ നമ്മുടെ യാത്രയിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം ഒക്കെ അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. 7,000 മുതൽ 10,000 വരെയാണ് ഇപ്പോൾ നിലവിൽ ചാർജ് ചെയ്യുന്നത്. ഒഴിവ് ദിവസങ്ങളിൽ അത് കൂടാൻ ചാൻസ് ഉണ്ട്. ഹൗസ് ബോട്ട് യാത്രക്കാരെ ലക്ഷ്യമിട്ട് ചെറുവള്ളങ്ങളിൽ വന്ന് കച്ചവടം ചെയ്ത് ഉപജീവനമാർഗം തേടുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. കൊറോണ മൂലമുണ്ടായ വിദേശസഞ്ചാരികളുടെ കുറവ് ഈ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പുന്നമടക്കായലിലൂടെയും വേമ്പനാട്ട് കായലിലൂടെയും നിറഞ്ഞോടിയിരുന്ന പല ഹൗസ് ബോട്ടുകളും ഇന്ന് വിശ്രമത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.
ഹൗസ് ബോട്ടിൻ്റെ ബാൽക്കണിയിലിരുന്ന് കാഴ്ച കാണുന്നതിനോടൊപ്പം അല്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ കഴിവുള്ളവർ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരായിട്ട് കയറി. കുറച്ചു നേരം ഹൗസ് ബോട്ടിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചു. കായലിൽ മീൻ പിടിക്കുന്ന ഒരു ചെറുവള്ളം നമ്മുടെ മുന്നിലൂടെ പോകുന്നത് കണ്ടു. ഇപ്പോൾ സമയം 1 മണിയായി. ലഞ്ച് ബ്രേക്കിനുള്ള സമയമായതുകൊണ്ട് ബോട്ട് ജീവനക്കാർ ബോട്ട് ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തി. ഈ ഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെള്ളം മുകൾ ഭാഗത്തും താഴ്ഭാഗത്താണ് കൃഷിഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് കൃഷിയിടമെല്ലാം കായലിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ബണ്ട് കെട്ടി കൃഷിഭൂമിയാക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള ഐറ്റംസ് എല്ലാം ബോട്ട് ജീവനക്കാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 മണിയായി തുടങ്ങി. നല്ല വിശപ്പുണ്ട്. സാധനങ്ങൾ എത്തിയതോടുകൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി. നല്ല കരിമീൻ പൊരിച്ചതും നാടൻ ചോറുമാണ് ലഞ്ച്. പുറം ചോറും പൊരിച്ച കരിമീനും ചിക്കൻ കറിയും പപ്പടം സലാഡ് മോരുകറി സാമ്പാർ അതോടൊപ്പം ഒരു പയറിൻ്റെ ഒരു ഉപ്പേരി. നല്ല രീതിയിലുള്ളൊരു ഫുഡാണ് ലഞ്ചായിട്ട് ലഭിച്ചത്. ചെറിയ സ്പീഡ് ബോട്ടുകളിൽ വന്ന് സഞ്ചാരികളെ ഡ്രിഫ്റ്റ് ചെയ്യിപ്പിക്കുന്ന സ്പീഡ് ബോട്ടുകളും ഇവിടെയുണ്ട്. Thank you.
മണിക്കൂർ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ ഹൗസ് ബോട്ട് യാത്ര തുടർന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത്. ബൈ.